ഹായ് എല്ലാവർക്കും എം ബി എൻ ജി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, നമ്മള് ഞായറാഴ്ച എവിടെയെങ്കിലും പുറത്തൊക്കെ പോയാണ് സാധാരണ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് വെളിയിലൊന്നും പോകാനും എടുക്കാനും ഒന്നും പറ്റുന്നില്ല. അതെ. അപ്പൊ ഇനി കുറച്ച് ഞായറാഴ്ചയൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ ഈ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോ മാർച്ച് ഏപ്രിൽ വരെയൊക്കെ നല്ല തണുപ്പും മഞ്ഞ് വീണില്ല എന്നൊരു ഉള്ളത് ഒഴിച്ചാൽ തണുപ്പ് ഭയങ്കരമാണ്. പക്ഷെ ഇന്നലെ ചെറുതായിട്ട് മഞ്ഞുപൊഴിച്ചിലുണ്ടായിരുന്നു, തുടക്കമായിരിക്കും. പിന്നെ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ് മുതലാണ് ഞങ്ങൾ എടുക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മള് ലേറ്റ് ആയതുകൊണ്ട് അധികം അതൊന്നും ഞങ്ങൾ വീഡിയോയിൽ എടുത്തില്ല. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് റെസിപ്പീസ് ആണ്. അതായത് വലിയ വിഭവസമൃദ്ധ സദ്യയൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതും ഞായറാഴ്ചയൊക്കെയാണ് നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നതും, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഞായറാഴ്ച എടുക്കുന്നത്. പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കഴിക്കുന്നു, പിന്നെ ലഞ്ച് ജോലി സ്ഥലത്തിരുന്ന് കഴിക്കുന്നു. അപ്പൊ നമുക്ക് ഇത്രയൊരു എന്താ ശാന്തമായിട്ടിരുന്ന് കഴിക്കാനും ആസ്വദിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പൊ ശനി ഞായർ ദിവസങ്ങളിലാണ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കുക, അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം. അതെ, അതാണ് ഇവിടെ ആഗ്രഹം. കാരണം പുറത്തു പോവാണെങ്കിലും നമ്മുടെ ഇല്ലേ കേരള ഫുഡിന്റെ രീതിയിലുള്ള ഒന്നും കിട്ടത്തില്ല. അതിലും നല്ലത് നമ്മൾ തന്നെ മേടിച്ചിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് മനസ്സിലായത്. പിന്നെ വല്ലപ്പോഴും ഒക്കെ പുറത്തുനിന്ന് കഴിക്കുന്നത് കുഴപ്പമില്ല. അപ്പോ ഇന്നത്തെ ഞങ്ങളുടേത് നമ്മളുടെ സ്വന്തം ചോറും കറികളും ഒക്കെ തന്നെയാണ്. ഏതൊരു മലയാളിയും പോലെ ഉച്ചക്ക് ഇത് തന്നെയാണ് ഞങ്ങള് കഴിക്കുന്നത്. പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ എളുപ്പത്തിലുള്ള ഒരു റോസ്റ്റ് റെസിപ്പിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഫുഡ് കഴിക്കുമ്പം മെയിനായിട്ട് ഞങ്ങൾ പറയണമെന്ന് വെച്ചൊരു കാര്യമാണ്. കാരണം ഈയിടെയായിട്ട് വാർത്തകളെല്ലാം അറിയാമല്ലോ, ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്നും വർഷങ്ങളായിട്ട് അതിന്റെ ചുമതല പാചകത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന പഴയടം നമ്പൂതിരി പിന്മാറിയത്. അപ്പൊ നമ്മൾ അതില് ആരെയും സപ്പോർട്ട് ചെയ്തല്ല, പക്ഷെ നമുക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് തോന്നിയതില്ലേ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, അതിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ കഴിപ്പിക്കുകയോ ചെയ്യരുത്. അതെ. പിന്നെന്താന്ന് വെച്ചാ ഇതുപോലെ കലോത്സവ വേദികളിലൊക്കെ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ഇരിക്കുമ്പോഴത്തേക്കും ചിലപ്പോ നോൺ വെജ് ആകുമ്പോ അതില് പ്രശ്നങ്ങൾ വരാം. കാരണം ഇത്രയും കുട്ടികളും ഇങ്ങനെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ഒക്കെ പങ്കെടുക്കുമ്പോ ക്വാളിറ്റിയോടുകൂടി കൊടുക്കുക എന്ന് പറയുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ റിസ്ക്. അപ്പൊ അതേപോലെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ ചെയ്തു. അതിന് പിന്നെ ഒരു മതത്തിന്റെ രീതിയിൽ അത് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അല്ലാതെ അത് പറയാം ഇല്ലേ, പുതിയ ആളുകൾക്ക് അവസരം കിട്ടാനായിട്ടുള്ള രീതിയിൽ പറയാം. ഇതിപ്പം എന്താണ് പറഞ്ഞേ, ബ്രാഹ്മണിക്കൾ അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവത്തെ ഭയങ്കര ഒരു ജാതീയമായിട്ടുള്ള അധിക്ഷേപമൊക്കെ ഒന്ന് അതിന്റെ ഒന്നും കാര്യമില്ല. അതെ, കാരണം എല്ലാരും അതൊക്കെ ഓൾറെഡി അറിഞ്ഞ കാര്യം. അപ്പൊ നമ്മള് ഇപ്പൊ ഇന്ന മതത്തിലുള്ളവർ ഇന്നലെ കഴിക്കാൻ പറ്റൂന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മള് ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വെജിറ്റേറിയൻ അല്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. അപ്പൊ അതിനെ ഇപ്പം എന്തിറങ്ങിയാലും ഒരു സിനിമ ഇറങ്ങിയാൽ പോലും ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത അവിടെ ഒരു ജാതി എല്ലാം കുത്തിക്കയറ്റുന്നുണ്ട്. അപ്പൊ അതൊരു അവിടെ ഒരു ജാതിയുടെ ഇതൊക്കെ വെച്ചിട്ടുള്ള എതിർപ്പുകൾ വരാറുണ്ട്. അപ്പൊ അതൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് എന്താണ് നമ്മള് അവരവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക, അത്രയും മതി. അപ്പൊ ഒരുപാട് കറികൾ ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡാകുമ്പോ ഇല്ലേ ഒന്ന് രണ്ടെണ്ണം മതിയാവും. ഇനിയിപ്പോ നാട്ടിൽ ഒരുപാട് ഫുഡിന്റെ സെറ്റിങ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഉണ്ടാക്കി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഈ ഭക്ഷ്യ വിഷബാധയുടെ ഒക്കെ ന്യൂസ് വരുമ്പോ എനിക്ക് തോന്നുന്നത് ഈ എന്താണ് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ പി എസ് സിയുടെ ഒക്കെ ഒരുപാട് വിളിക്കുന്നു. ഞാനൊക്കെ അപ്ലൈ ചെയ്താണ് നാട്ടിലുണ്ടായിരുന്നത്. നല്ല സാലറിയാണ്, ഇവരൊക്കെ എന്ത് ചെയ്യാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കുറച്ച് മാസം അവരിങ്ങനെ ചെയ്യും, നല്ല ആക്റ്റീവ് ആയിരിക്കും. പിന്നെ മറന്നു പോകും, ഒരാരെങ്കിലും ഒരാൾ മരിക്കുമ്പോ ഇവരൊക്കെ ഒന്ന് ഉണരും. പിന്നെ ഇവരൊക്കെ നമ്മൾ സർക്കാർ ഉദ്യോഗത്തിൽ കയറി കഴിഞ്ഞാല്
അവരങ്ങനെ ഉഴപ്പി നടന്ന് പൈസ മേടിച്ച് വീട്ടിയിരിക്കുക, അത് തന്നെ പരിപാടി. പക്ഷെ നല്ല രീതിയിലൊന്നും നടക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അവരുടെയൊക്കെ ആ കിച്ചണും ഒക്കെ ഭയങ്കര വൃത്തികേടാണ്. മേശപ്പുറത്തിരുന്ന ഫുഡ് നല്ല രീതിയിൽ അവർ പ്രസന്റ് ചെയ്യും, പക്ഷെ അതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ച് ചിലപ്പോ നമ്മളും അറിയാതെ ഒരുപാട് തവണ കഴിച്ചിട്ടില്ല. അപ്പൊ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നല്ലത് പിന്നെ വല്ലപ്പോഴും അത് എന്റെ ഫ്രീക്വൻസി കുറയ്ക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കുറച്ചു നാളൊക്കെ ജീവിച്ചിരിക്കണം. പ്രത്യേകിച്ചും അത്രയ്ക്കും ഈ ഷവർമ അതിൽ കൂടെയൊക്കെയാണ് കൂടുതലും, ഈ നോൺ വെജിറ്റേറിയനിൽ കൂടെയാണ് അവിടെയും കൂടുതലായിട്ട് ഭക്ഷ്യ വിഷബാധ വരുന്നത്. എന്നും പറഞ്ഞാൽ നമ്മളും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, ഇപ്പൊ നാട്ടിൽ ചെന്നായാലും നമ്മളും പുറത്തുനിന്നൊക്കെ കഴിക്കും. പക്ഷെ ഈ ഒരു സംഭവം നമ്മളെ എല്ലാരെയും പേടിപ്പിക്കുന്ന ഒരു സംഭവം. ശരിയായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്കുള്ള ശിക്ഷ കൊടുക്കുക. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ ഒരു സംഭവം വരുമ്പോഴേ ഉള്ളൂ, കുറച്ചു നാളേ ഉള്ളൂ, പിന്നെ ഇത് പഴയ പോലെ ആവും. ഇതൊക്കെയാണ് പ്രശ്നം. എല്ലാരും കറക്റ്റാണ്, അതാണ് ഈ പ്രശ്നം. കറപ്ഷൻ ഇല്ലെങ്കിൽ എല്ലാം ശരിയാവും. ഇപ്പൊ എല്ലാ വർഷവും ഈ മൻഹാട്ടൻ എന്നുള്ള പറഞ്ഞ സ്ഥലത്ത് ഈ ഡിസംബർ ജനുവരി ആകുമ്പോ നല്ല മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലമാണ്. പക്ഷെ ഇത്തവണ ബഫലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലതായിട്ട് മഞ്ഞ് വീണു, അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഇവിടെ ഇതുവരെ ഒരു തരി മഞ്ഞ് പോലും ഇല്ല. അത് ഞങ്ങളിങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നോണ്ട് അത് ഉൾപ്പെടുത്തണമെന്നൊക്കെ വെച്ചിരിക്കുവാ, അതിനനുസരിച്ച് അത് താമസിച്ചാണ്. പിന്നെ ഇന്ന് ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ വിഷ്വൽ എടുക്കണമെന്ന് വെച്ചിരിക്കും. പിന്നെ അതിനിടയ്ക്ക് മഴയൊക്കെ വരുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ കഴിച്ചിട്ട് ഞങ്ങൾ നടക്കാൻ പോവാണ്. അപ്പോ അതിന്റെ കുറച്ച് വിഷ്വൽസ് മെട്രോയിലൂടെ ഒന്ന് നടന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളും ദൂരെയൊന്നും പോകുന്നില്ല. പിന്നെ മഞ്ഞ് പൊഴിയുവാണെങ്കിൽ ചിലപ്പോ അതും കൂടെ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം. അവധി ദിവസം ആണെങ്കിലും കുറെ പേരൊക്കെ ജോലിക്കൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വലിയ തിരക്കില്ല. ഇതാണ് ഒരു മൂടി കെട്ടിയ കാലാവസ്ഥ. അതിപ്പോ മഞ്ഞുകാലമായണ്ടായിരിക്കും, നല്ല തണുപ്പും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റാർബക്സ് കോഫി ഉണ്ട്. ഇവിടുത്തുകാർക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. കുറെ കടകൾ കാണും ഒരു സ്ഥലത്ത് തന്നെ. പിന്നെ ഇതാണ്, ഇങ്ങനെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ റോഡിൻ്റെ സൈഡിലോട് ഇങ്ങനെ ചേർന്നായിരിക്കും. പിന്നെ കുറേ അപ്പാർട്ട്മെൻറ്റുകളാണ് കാണുന്നത്. പിന്നെ കാറുകളുടെ ഒരു പാർക്കിംഗ് ഇങ്ങനെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ് അവരിങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതിന് പേയ്മെൻ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങള് ഡെയിലി പോയിട്ട് വരുന്ന മെട്രോ സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, കാരണം വളരെ എളുപ്പത്തിൽ പോയിട്ട് വരാമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് മെട്രോ കാർഡ് ഇവിടെ സ്വൈപ്പ് ചെയ്താൽ മതി. പിന്നെ ഇപ്പൊ ഒമ്നി എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ ഇതിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ കൂടുതലും ആൾക്കാർ ഇതേ കാർഡാണ് യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടെ കൺവീനിയന്റ്. അത് നമുക്ക് 1 വീക്ക് അല്ലെങ്കിൽ 1 മന്തിലേക്കൊക്കെ റീചാർജ് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്തുകൊണ്ട് ആൾക്കാർ എന്നും ഇങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പൊ ഈ വരുന്ന യാത്രക്കാരൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പൊക്കെ കൊടുക്കും. അപ്പൊ ഇന്നൊരു നല്ല പ്രായമുള്ള ഒരു മുത്തശ്ശിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ കീബോർഡാണ് ഇന്ന് പ്ലേ ചെയ്യുന്നത്.